ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വാട്സപ്പിൽ നാല് അപ്ഡേറ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഫോട്ടോയൊക്കെ അടയ്ക്കുമ്പോൾ അത് എച്ച് ഡി ക്വാളിറ്റി തന്നെ അത് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, നമ്മുടെ വീഡിയോ വാട്സപ്പിലൊക്കെ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഐ പി അഡ്രസ്സ് മറ്റുള്ളവർ ഹാക്ക് ചെയ്യാനും ചോർത്ത് പോകും, അതൊക്കെ തടയാനുള്ളൊരു ടിപ്സ്. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു മെസ്സേജ് ഒരു പിക്ചർ അയച്ചു കഴിഞ്ഞാൽ നമ്മളത് അറിയാതെ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ വീണ്ടും എടുക്കണമെങ്കിൽ അൺഡു എന്ന് പറഞ്ഞത് ഇത് കിട്ടും. അപ്പം അത് മൂന്നാമത്തത്. നാലാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാട്സപ്പിൽ നിന്ന് പുറത്തു പോകാതെ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഏതൊക്കെ ഇൻസ്റ്റഗ്രാമും അതേപോലെ ഫേസ്ബുക്കും ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വാട്സപ്പ് ഓൺ ആക്കുക, എന്നിട്ട് സെറ്റിങ്ങിൽ പോകണം. സെറ്റിങ്ങിൽ പോയി സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത് കാണുക. അതിൽ അത് മാറ്റി എച്ച് ഡി ക്വാളിറ്റി ആക്കിയാൽ നമ്മൾ അയക്കുന്ന ഫോട്ടോകളെല്ലാം എച്ച് ഡി കിട്ടുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, നമ്മൾ സെറ്റിങ്ങിൽ തന്നെ അഡ്വാൻസിൽ പോകണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് എനേബിൾ ചെയ്തിട്ടായിരുന്നു നമ്മൾ വാട്സപ്പ് കോളുകളും ചാറ്റുകളും ലീക്ക് ആകുന്നതല്ല. മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോയൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺഡു അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. നാലാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സെറ്റിങ്ങിൽ തന്നെ നമ്മൾ വാട്സപ്പ് ഓണാണെങ്കിൽ തന്നെ അതിൽ തന്നെ വാട്സപ്പിൽ നിന്ന് എക്സിറ്റ് പോകാതെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചിലർക്ക് അറിയായിരിക്കും. അപ്പോൾ അറിയില്ലാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.